കേരളത്തിൽ ഇക്കുറി താമര വിരിയുമെന്ന് ബി ജെ പി ദേശീയ അധ്യക്ഷൻ അമിത്ഷാ. കുറച്ച് സീറ്റുകൾ ബി ജെ പിക്ക് കേരളത്തിൽ ലഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മികച്ച മത്സരമാണ് ബി ജെ പി കേരളത്തിൽ കാഴ്ചവെക്കുന്നത്. വലിയ പ്രതീക്ഷയാണ് ബി ജെ പി വെച്ചു പുലർത്തുന്നത്. കുറച്ച് സീറ്റുകൾ ബി ജെ പിക്ക് ലഭിക്കും. തിരഞ്ഞെടുപ്പിൽ ശബരിമല പ്രചാരണ വിഷയമാകും. അമിത്ഷാ പറഞ്ഞു. ഗാന്ധിനഗറിൽ റോഡ് ഷോയ്ക്കിടെയാണ് അമിത്ഷാ പ്രതികരിച്ചത്. ഗാന്ധിനഗർ ലോക്സഭാ മണ്ഡലത്തിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനാണ് അമിത്ഷാ എത്തിയത്. പത്രികാ സമർപ്പണത്തിന് മുന്നോടിയായി സംഘടിപ്പിച്ച റോഡ് ഷോ ബി ജെ പിയുടെ ശക്തി പ്രകടനം കൂടിയായി മാറി. ഓയൂരിൽ രണ്ട് പിഞ്ചുകുഞ്ഞുങ്ങളുടെ അമ്മയെ ഭർത്താവും ഭർത്തൃമാതാവും ചേർന്ന് പട്ടണക്കിട്ട് കൊലപ്പെടുത്തിയതിന് തെളിവുണ്ടെന്ന് പോലീസ്. ഭക്ഷണം നൽകാത്തത് മൂലമുണ്ടായ അസുഖങ്ങൾ കാരണവുമാണ് തുഷാരം മരിച്ചതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നതായി കൊല്ലം റൂറൽ എസ് പി പറഞ്ഞു. 27-കാരിയായ തുഷാര പട്ടണി കിടന്ന് മരിക്കുമ്പോൾ 20 കിലോ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഈ മാസം 21 രാത്രിയാണ് യുവതി മരിക്കുന്നത്. സ്ത്രീധനം ആവശ്യപ്പെട്ട് ഭർത്താവ് ചന്ദുലാൽ അവരെ ക്രൂരമായി പീഡിപ്പിക്കാറുണ്ടായിരുന്നെന്ന് അയൽവാസികൾ പറഞ്ഞു. 27 തവണ പോലീസിൽ പരാതിപ്പെട്ടിട്ടും ബി ജെ പിയുടെ പ്രാദേശിക നേതാക്കൾ ഇടപെട്ട് ഒത്തുതീർപ്പിലെത്തിക്കുകയായിരുന്നുവെന്ന് അയൽവാസികൾ പറഞ്ഞു. തുഷാരയുടെ 1.5, 3.5 പ്രായമുള്ള കുട്ടികളെ ചൈൽഡ് ലൈൻ ഏറ്റെടുക്കും. പഞ്ചസാര വെള്ളവും കുതിർത്ത അരിയും മാത്രം നൽകി തുഷാരയെ മുറിയിൽ പൂട്ടിയിടുകയായിരുന്നുവെന്നാണ് സമീപവാസികൾ പോലീസിനോട് പറഞ്ഞത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പരാമർശങ്ങളും സാക്ഷിമൊഴികളും പരിഗണിച്ചാണ് പട്ടണിക്കിട്ട് തുഷാരയെ കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് നിഗമനത്തിൽ പോലീസ് എത്തിയത്. മുനമ്പത്ത് നിന്ന് മത്സ്യബന്ധനത്തിന് പോയ ബോട്ടിൽ കപ്പലിടിച്ച് 3 മത്സ്യത്തൊഴിലാളികൾക്ക് പരിക്ക്. പുലർച്ചെ 1:20 പൊന്നാനിയോട് ചേർന്ന് പടിഞ്ഞാറൻ ഭാഗത്ത് വെച്ചാണ് സിൽവിയ എന്ന ബോട്ടിൽ കപ്പലിടിച്ചത്. നിർത്താതെ പോയതിനാൽ കപ്പലേതെന്ന് തിരിച്ചറിയാനായിട്ടില്ല. സുബൽ മെയ്തി, സി അറുമുഖം, പാണ്ഡി എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ പറവൂർ അയ്യമ്പിള്ളി ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചെന്നൈ സെൻട്രലിന് പുറമെ പ്രധാനമന്ത്രിയുടെ മണ്ഡലമായ വാരണാസിയിൽ മത്സരിക്കുമെന്ന് റിട്ടയർഡ് ജസ്റ്റിസ് സി എസ് കർണൻ. ഭരണത്തിലെയും നീതിന്യായ സംവിധാനത്തിലെയും അഴിമതി തുടച്ചു നീക്കുകയാണ് തന്റെ ലക്ഷ്യമെന്ന് ജസ്റ്റിസ് കർണൻ പറഞ്ഞു. സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ന്യായാധിപർക്കെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ചതിന് കോടതി ലക്ഷ്യ കേസിൽ 6 മാസം ജയിൽ ശിക്ഷ അനുഭവിച്ച ന്യായാധിപരാണ് ജസ്റ്റിസ് കർണൻ. മോദി ഭരണം സമ്പൂർണ്ണ പരാജയമാണെന്ന് വിലയിരുത്തുന്ന ജസ്റ്റിസ് കർണൻ അഴിമതിക്കൊപ്പം ദളിത് സമൂഹം നേരിടുന്ന പ്രതിസന്ധികളും പ്രചാരണ വിഷയമാക്കുമെന്ന് പറഞ്ഞു. സ്വർണചരിത്രത്തിന്റെ 101 വർഷങ്ങൾ ചുങ്കത്ത് ജ്വല്ലറി അനുഭവം, അതാണ് സത്യം.